നമസ്കാരം, ന്യൂസ് എവറിലേക്ക് സ്വാഗതം. കോവിഡ് വ്യാപനത്തെ തുടർന്ന് പയ്യന്നൂർ നഗരസഭ ഡി കാറ്റഗറിയിൽ എത്തി നിൽക്കുമ്പോഴും അധികൃതർ ഏർപ്പെടുത്തിയ ജാഗ്രതാ നിയന്ത്രണങ്ങൾ മറികടന്ന് പയ്യന്നൂർ നഗരം. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാതെ നിരവധി വാഹനങ്ങളാണ് പയ്യന്നൂർ നഗരത്തിൽ എത്തിച്ചേരുന്നത്. കോവിഡ് വ്യാപനം രൂക്ഷമാവുകയും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 15% മുകളിൽ എത്തി നിൽക്കുകയും ചെയ്തതിനാൽ പയ്യന്നൂർ നഗരസഭ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഡി കാറ്റഗറിയിലാണ്. നഗരസഭയിലെ 9 വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ കർശന നിയന്ത്രണങ്ങളാണ് നഗരസഭാ പരിധിയിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. TPR കുറച്ച് നഗരസഭയെ സാധാരണ നിലയിലേക്ക് കൊണ്ടുവരുവാൻ അധികൃതർ അക്ഷീണം പ്രവർത്തിക്കുമ്പോഴും ഇതിന് വിരുദ്ധമായ സമീപനങ്ങളാണ് ചിലയിടങ്ങളിൽ കണ്ടുവരുന്നത്. ആവശ്യത്തിനും അനാവശ്യത്തിനും ജനങ്ങൾ പയ്യന്നൂർ നഗരത്തിലെത്തുന്നു. നഗരത്തിൽ ഏർപ്പെടുത്തിയ ഗതാഗത നിയന്ത്രണങ്ങൾ മുഖവിലക്കെടുക്കാതെ നിരവധി വാഹനങ്ങളാണ് പയ്യന്നൂരിൽ സർവീസ് നടത്തുന്നത്. ഇത് അംഗീകരിച്ചു കൊടുക്കുവാൻ സാധിക്കില്ലെന്നും കർശന നടപടികൾ സ്വീകരിക്കുമെന്നും നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത അറിയിച്ചു. 2 ദിവസങ്ങളിലായി പയ്യന്നൂർ ടൗണിൽ വലിയ തോതിൽ വാഹനങ്ങൾ പൊതുഗതാഗതം പഴയതുപോലെ സൃഷ്ടിക്കുന്ന നിലയിലേക്ക് വാഹനങ്ങൾ കൂടുതലായി ടൗണിലേക്ക് വരികയാണ്. ഇതൊരു കാരണവശാലും അംഗീകരിക്കാൻ വേണ്ടി കഴിയുന്നതല്ല. പോലീസ് ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ട് പയ്യന്നൂർ നഗരസഭകത്തെ രോഗവ്യാപനം തടയാനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തണം എന്ന് അറിയിക്കുകയാണ്. മുഴുവൻ ജനങ്ങളും നഗരസഭയും ഗവൺമെൻറ്റും എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി തയ്യാറാകാതിരുന്നാൽ സമീപ നാളുകളിലൊന്നും പയ്യന്നൂർ നഗരസഭ ഡി കാറ്റഗറിയിൽ നിന്നും മോചിതമാകില്ല എന്ന് അറിയിക്കുകയാണ്. ദിവസവും ചേർന്ന നഗരസഭാ അവലോകന യോഗത്തിലെടുക്കുന്ന തീരുമാനപ്രകാരമുള്ള ഉത്തരവുകൾ പാലിക്കാൻ പലരും തയ്യാറാവുന്നില്ല. ഓണക്കാലമാവുമ്പോഴേക്കും കോവിഡിനെ നിയന്ത്രണ വിധേയമാക്കി നഗരസഭയെ സാധാരണ നിലയിലേക്ക് എത്തിക്കേണ്ടതുണ്ടെന്നും ഇതിനായി പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും മികച്ച സഹകരണം ഉണ്ടാകണമെന്നും ചെയർപേഴ്സൺ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചീമേനി വണ്ണാത്തിക്കാനത്ത് റോഡിനു താഴെയുള്ള തോട്ടിലേക്ക് കാർ മറിഞ്ഞു. കാർ ഓടിച്ചിരുന്ന സ്ത്രീ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. ക്രെയിൻ ഉപയോഗിച്ച് മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് കാർ പുറത്തെടുത്തത്. ചീമേനി വണ്ണാത്തിക്കാനത്തിന് സമീപമുള്ള തോട്ടിലേക്ക് കാർ വീഴുകയായിരുന്നു. ഒരു വശം അഗാധമായ താഴ്ചയുള്ളതും ഇടുങ്ങിയതുമാണ് റോഡ്. കാർ ഓടിച്ചിരുന്ന സ്ത്രീ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ക്രെയിൻ ഉപയോഗിച്ച് മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് കാർ പുറത്തെടുത്തത്. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. പയ്യന്നൂർ നഗരസഭയിൽ ഹരിതകർമ്മസേന വ്യാപാര കേന്ദ്രങ്ങളിൽ നിന്നും അജൈവ മാലിന്യ ശേഖരണം ആരംഭിച്ചു. നെല്ലിക്ക ആപ്പിലൂടെ ഡിജിറ്റലൈസ് ചെയ്ത് ഹരിതകർമ്മസേനയുടെ സേവനം വീടുകൾക്കു പുറമെ പയ്യന്നൂരിലെ വ്യാപാര സ്ഥാപനങ്ങളിലേക്കും വ്യാപിക്കുന്നതിലൂടെ നഗരമാലിന്യ ശേഖരണത്തിലും സംസ്കരണത്തിലും പുതിയ രീതിയും മാതൃകയുമാവുകയാണ് പയ്യന്നൂർ നഗരസഭ. പയ്യന്നൂർ നഗരസഭ സമ്പൂർണ്ണ പ്ലാസ്റ്റിക് മാലിന്യമുക്ത നഗരസഭയായി മാറ്റുകയും ഗ്രീൻ പ്രോട്ടോകോൾ നടപ്പിലാക്കി ഹരിത നഗരസഭയായി നിലനിർത്തുന്നതിന് പ്രദേശത്തെ വ്യാപാര സ്ഥാപനങ്ങൾ, ഓഫീസുകൾ, പൊതുസ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നും അജൈവ മാലിന്യം ഹരിതകർമ്മസേനാംഗങ്ങൾ ശേഖരിക്കുന്നതിന്റെ മുനിസിപ്പൽതല ഉദ്ഘാടനം പയ്യന്നൂർ തെക്കേ ബസാറിൽ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത നിർവഹിച്ചു. പ്ലാസ്റ്റിക്കും മറ്റ് മാധ്യമങ്ങളും ശേഖരിക്കുന്നതിന് ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനം 2017 മുതൽ നഗരസഭയിൽ നടന്നു വരികയാണ്. പ്ലാസ്റ്റിക് കവറുകൾ കൂടാതെ പെറ്റ് ബോട്ടിൽ, തെർമോകോൾ, മരുന്ന് സ്ട്രിപ്പ്, ചെരുപ്പ്, ബാഗ്, ഇലക്ട്രോണിക് മാലിന്യം, തുണി എന്നിവയും വ്യത്യസ്ത മാസങ്ങളിലായി ഹരിതകർമ്മസേന ശേഖരിച്ച് സംസ്കരണത്തിനയക്കും. ഹരിത സഹായ സ്ഥാപനമായ നിർമ്മൽ ഭാരത് ട്രസ്റ്റാണ് ഹരിതകർമ്മസേനയുടെ ഡിജിറ്റലൈസേഷന് സഹായിക്കുന്നത്. നഗരസഭയിൽ 6 ക്ലസ്റ്ററായി തിരിച്ച് പരിശീലനം ലഭിച്ച 52 ഹരിതസേന അംഗങ്ങളാണ് അജൈവ മാലിന്യ ശേഖരണത്തിനായി തയ്യാറായിട്ടുള്ളത്. അജൈവ മാലിന്യ ശേഖരണം ആരംഭിക്കുന്ന പ്രവർത്തനത്തോടുകൂടി നഗരസഭയെ സമ്പൂർണ്ണ പ്ലാസ്റ്റിക് മുക്ത നഗരസഭയാക്കി മാറ്റുകയും ഗ്രീൻ ഹരിത നഗരസഭയായി നിലനിർത്തുകയുമാണ് ലക്ഷ്യമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത പറഞ്ഞു. വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ VV സജിത, സി ജയ, വി ബാലൻ, ടി വിശ്വനാഥൻ, നഗരസഭാ സെക്രട്ടറി MK ഗിരീഷ്, ഹെൽത്ത് ഇൻസ്പെക്ടർ സുബീർ, ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ EK സോമൻ, ഹരിത കേരള മിഷൻ റിസോഴ്സ് പേഴ്സൺ യമുന, നിർമ്മൽ ഭാരത് ട്രസ്റ്റ് സെക്രട്ടറി ഫഹദ് മുഹമ്മദ്, ആന്തൂർ നഗരസഭാ ഹരിതസേനാംഗങ്ങൾ, വ്യാപാരി വ്യവസായ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പരമ്പരാഗത അവകാശത്തിൽപ്പെട്ട ഭൂസ്വത്തിന്റെ ഒരു ഭാഗം പൊതുനന്മയ്ക്കായി പഞ്ചായത്തിന് വിട്ടുനൽകി കടന്നപ്പള്ളിയിലെ കർഷക കുടുംബം. പ്രമുഖ കൃഷിക്കാരനായിരുന്ന PR കേളപ്പൻ നമ്പ്യാരുടെ അനന്തരാവകാശികളാണ് കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്തിന് 9 സെന്റ് ഭൂമി ദാനം നൽകിയത്.
വസ്തുവിന്റെ കൈമാറ്റരേഖ ഇ ടി കുഞ്ഞിരാമൻ നമ്പ്യാർ കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുലജയെ ഏൽപ്പിച്ചു. ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ മോഹനൻ, ഇ ടി കേളപ്പൻ നമ്പ്യാർ, ഇ ടി സുകുമാരൻ, മല്ലപ്പള്ളി നാരായണൻ, കെ മോഹനൻ, കെ രഘു, ടി രവീന്ദ്രൻ, എസ് പി രാധാകൃഷ്ണൻ, ടി മനോഹരൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. പയ്യന്നൂർ ടോൾ ബൂത്തിലെ കോവിഡ് കാലത്തെ ടോൾ പിരിവ് നിർത്തലാക്കുക എന്ന ആവശ്യമുന്നയിച്ച് ഹിന്ദു മസ്ദൂർ സഭ എച്ച് എം എസ് കാസർഗോഡ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. പയ്യന്നൂർ കേളോത്ത് നടന്ന ധർണ എച്ച് എം എസ് സംസ്ഥാന സെക്രട്ടറി പി വി തമ്പാൻ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ടോൾ ബൂത്തിലെ കോവിഡ് കാലത്തെ ടോൾ പിരിവ് നിർത്തലാക്കുക എന്ന ആവശ്യമുന്നയിച്ച് ഹിന്ദു മസ്ദൂർ സഭ കാസർഗോഡ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ ധർണ എച്ച് എം എസ് സംസ്ഥാന സെക്രട്ടറി പി വി തമ്പാൻ ഉദ്ഘാടനം ചെയ്തു. പി വി ദാസൻ അധ്യക്ഷത വഹിച്ചു. വി വി വിജയൻ, കെ രവീന്ദ്രൻ, അത്തായ് വിജയൻ, കെ വി കൃഷ്ണൻ, യു കെ രാജൻ, വി വി ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. സംയോജിത പച്ചക്കറി കൃഷിക്ക് കാങ്കോൽ കാളീശ്വരത്ത് തുടക്കമായി. നടീൽ ഉദ്ഘാടനം കെ എസ് കെ ടി യു സംസ്ഥാന സെക്രട്ടറി എൻ ചന്ദ്രൻ നിർവഹിച്ചു. കേരളത്തെ ഒരു കാർഷിക മേഖലയെ സ്വയം പര്യാപ്തതയിലേക്ക് ഉയർത്തുന്നതിന് എല്ലാ നിലയിലുമുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയും സഹായം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ സാന്നിധ്യം ഇതിന് വളരെ വളരെ പ്രചോദനമായിട്ടുണ്ട്, പ്രോത്സാഹനമായിട്ടുണ്ട് എന്ന കാര്യത്തിലും തർക്കമില്ല. സംയോജിത ജൈവകൃഷി വ്യാപനത്തിന്റെ ഭാഗമായി കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡിൽ പച്ചക്കറി കൃഷിക്ക് തുടക്കമായി. ഓരോ വാർഡിനെയും അതുവഴി പഞ്ചായത്തിനെയും പച്ചക്കറി സ്വയം പര്യാപ്തതയിൽ എത്തിക്കുക എന്നതാണ് ലക്ഷ്യം. വെണ്ട, വഴുതിന, വെള്ളരി, കക്കിരി തുടങ്ങി ഏതാണ്ട് എല്ലാ പച്ചക്കറികളും കൃഷി ചെയ്യുന്നുണ്ട്. എട്ടാം വാർഡിൽ മൂന്നിടത്തായാണ് കൃഷി നടത്തുന്നത്. ചടങ്ങിൽ കെ പി രാഘവൻ അധ്യക്ഷത വഹിച്ചു. പി വി തമ്പാൻ, കെ പി കണ്ണൻ, സി രമേശൻ, സുരേഷ് ബാബു, എൻ കെ ഗംഗാധരൻ, പി വി കുഞ്ഞിക്കണ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. കോവിഡ് മാനദണ്ഡ പ്രകാരമാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. കേരള സംസ്ഥാന കർഷക തൊഴിലാളി യൂണിയൻ സംസ്ഥാനത്തൊട്ടാകെ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഭാഗമായാണ് പച്ചക്കറി കൃഷി ചെയ്യുന്നത്. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് പന്ത്രണ്ടാം വാർഷികത്തോടനുബന്ധിച്ച് കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കെ എസ് ഇ ബി മാതമംഗലം സെക്ഷൻ ഓഫീസിലെ ജീവനക്കാരെ ആദരിച്ചു. പ്രധാന അധ്യാപകൻ എം രവി ഉപഹാരം നൽകി. നമ്മുടെ കെ എസ് ഇ ബിയുടെ പ്രവർത്തകരെ ആദരിക്കുക എന്നുള്ളത് നമ്മൾ തിരഞ്ഞെടുത്തത് വളരെയധികം യോജിച്ച ഒരു കാര്യമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എ വി പ്രകാശൻ ഉപഹാരം ഏറ്റുവാങ്ങി. പി ടി എ പ്രസിഡന്റ് കെ സി സതീശൻ അധ്യക്ഷത വഹിച്ചു. ഗാർഡിയൻ പ്രസിഡന്റ് മനോജ് കൈപ്രത്ത്, അസിസ്റ്റന്റ് എഞ്ചിനീയർ പി എസ് അബ്ദുൾ ബഷീർ, എം സിൽജ, ലതീഷ് പുതിയടത്ത്, കിരൺകുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. കുഞ്ഞമംഗലം കൃഷിഭവന്റെ നേതൃത്വത്തിൽ ലീഡ്സ് പദ്ധതി 2021-22 വർഷത്തെ പ്രാപ്തി വികസന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. പ്രസ്തുത പരിപാടിയിൽ കർഷകർക്കായി ജീവാമൃതം തയ്യാറാക്കുന്ന വിധം പരിശീലിപ്പിച്ചു. കുഞ്ഞമംഗലം കൃഷിഭവനിലെ മാതൃകാ കർഷകനായ സഞ്ജീവൻ എടാട്ട എന്നയാളുടെ കൃഷിസ്ഥലത്താണ് പ്രാപ്തി വികസന പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. ജൈവകൃഷി സംബന്ധിച്ച് ക്ലാസ് നടത്തി. കൃഷിക്കാരുടെ സംശയങ്ങൾക്ക് കൃഷി ഓഫീസർ പ്രതിഭ പി ആർ മറുപടി പറഞ്ഞു. ലീഡ്സ് മാതൃകാ കർഷകരായ ജയദീപ് എം പി, രഘുത്തമൻ എം, ലീഡ്സ് ഫീൽഡ് അസിസ്റ്റന്റ് ആശാസി, കൃഷി അസിസ്റ്റന്റ് ബിന്ദു പി വി, സുനിൽകുമാർ എം വി, രമേശൻ കെ, മാധവി കെ എന്നിവർ സംസാരിച്ചു. സംയോജിത കൃഷി വ്യാപന പദ്ധതി പ്രകാരം കെ എസ് കെ ടി യു പെരുങ്ങോം ഏരിയ കമ്മിറ്റി നടത്തുന്ന പച്ചക്കറി കൃഷിയുടെ നടീൽ ഉദ്ഘാടനം നടന്നു. കെ എസ് കെ ടി യു സംസ്ഥാന സെക്രട്ടറി എൻ ചന്ദ്രൻ നടീൽ ഉദ്ഘാടനം നിർവഹിച്ചു. സംയോജിത കൃഷി വ്യാപന പദ്ധതി പ്രകാരം കെ എസ് ടി യു പെരുങ്ങോം ഏരിയ കമ്മിറ്റി നടത്തുന്ന പച്ചക്കറി കൃഷിയുടെ നടീൽ ഉദ്ഘാടനം കെ എസ് ടി യു സംസ്ഥാന സെക്രട്ടറി എൻ ചന്ദ്രൻ നിർവഹിച്ചു. സംസ്ഥാനത്തുടനീളം 3-4 വർഷം മുമ്പ് ഏതാണ്ട് 1500 ഏക്കർ സ്ഥലത്താണ് കർഷക തൊഴിലാളി യൂണിയന്റെ പ്രവർത്തകന്മാർ കൃഷി ഇറക്കിയത്. കഴിഞ്ഞ വർഷം കോവിഡിനെ തുടർന്ന് ഗവൺമെന്റ് തന്നെ സുഭിക്ഷ കേരളം പദ്ധതി പ്രഖ്യാപിച്ചു. ആ പദ്ധതിയുടെ വിജയത്തിന് കർഷക തൊഴിലാളി യൂണിയൻ മുന്നിട്ടിറങ്ങിയത്. ഏരിയ പ്രസിഡന്റ് പി വി തമ്പാൻ അധ്യക്ഷത വഹിച്ചു. കെ
കെ വി വിജയൻ, പി രവീന്ദ്രൻ, കുഞ്ഞിക്കണ്ണൻ, സുധ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് ഓണക്കിറ്റ് വിതരണോദ്ഘാടനം പുത്തൂർ റേഷൻ ഷോപ്പ് പരിസരത്ത് നടന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ഗോപാലൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ഓണക്കിറ്റ് വിതരണം കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിൽ ആരംഭിച്ചു. ആദ്യഘട്ടത്തിലെ വിതരണമാണ് നടക്കുന്നത്. 16 സാധനങ്ങളാണ് കിറ്റിലുള്ളത്. ഓണത്തിന് സർക്കാരിന്റെ സൗജന്യ കിറ്റ് നേരത്തെ വിതരണം നടത്താനായത് എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ഗോപാലൻ പറഞ്ഞു. 16 സാധനങ്ങളാണ് ഈ തുണിസഞ്ചിയിൽ കൃത്യമായി പാറ്റി പറക്കി പാക്ക് ചെയ്തുകൊണ്ടുള്ള മനോഹരമായ ഭംഗിയുള്ള 16 സാധനങ്ങളുടെ പാക്കറ്റാണ് ഇവിടെ കാർഡ് ഉടമകൾക്ക് ഇന്ന് കയ്യിലേൽപ്പിക്കുന്നത്. വാർഡ് മെമ്പർ പി ഹരികുമാർ അധ്യക്ഷത വഹിച്ചു. എം ഗോപിനാഥൻ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. മുടങ്ങാതെ കിറ്റ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് തങ്ങൾക്ക് വലിയ ആശ്വാസകരമാണെന്ന് 73 വയസ്സുള്ള തെക്കടവൻ ലക്ഷ്മി പറയുന്നു. ഓണത്തിന് കിറ്റ് കിട്ടി. 16 സാധനമില്ല കിറ്റ് നമുക്ക് തന്നു. നമുക്ക് ഒരു വിഷമമില്ലാണ്ട് ഈ സർക്കാർ പറഞ്ഞേ പിന്നെ ഇല്ല. 520 പേർക്കാണ് ഇവിടെ നിന്ന് കിറ്റ് വിതരണം ചെയ്യുന്നത്. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.